അങ്ങനെ ആപ്പ് നേതാവ് അരവിന്ദ് കേജ്രിവാൾ പുറത്തിറങ്ങി പുറത്തിറങ്ങിയ അരവിന്ദ് കേജ്രിവാൾ ആദ്യം ചെന്നത് ഹനുമാൻ ക്ഷേത്രത്തിലാണ് കനോട്ട് പ്ലേസിലെ ഹനുമാൻ ക്ഷേത്രം ഒക്കെ സന്ദർശിച്ച് അവിടെ നിന്ന് അനുഗ്രഹം വാങ്ങിയാണ് അരവിന്ദ് കേജ്രിവാൾ പോരാട്ടത്തിനിറങ്ങുന്നത് ഇത്തവണ എൻ ഡി എ അടിച്ച് നിലംപരസ്യമാക്കിയിട്ടേ താൻ ജയിലിലേക്ക് മടങ്ങൂ എന്ന ഉഗ്രപ്രതിജ്ഞ എടുത്ത തരത്തിലാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ വരവ് നാനൂറ് സീറ്റിലധികം നേടും എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള നരേന്ദ്രമോദിയെ നേരിടാൻ അരവിന്ദ് കെജ്രിവാളിന് കഴിയുമോ എന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉറ്റുനോക്കുന്നത് ഏതായാലും ബി ജെ പി ഇത്തവണ ഇരുന്നൂറ്റി അൻപതിൽ താഴെ സീറ്റുകൾ മാത്രമേ പിടിക്കുകയുള്ളൂ എന്നാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ പ്രഖ്യാപനം മാത്രവുമല്ല ആദ്യ ദിവസം തന്നെ അരവിന്ദ് കെജ്രിവാൾ ചില വെടികൾ പൊട്ടിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രധാനമന്ത്രി സ്ഥാനം ഒഴിയും എന്നാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ പ്രഖ്യാപനം അമിത് ഷായ്ക്ക് വേണ്ടിയാണ് ഇത്തവണ വോട്ട് പിടിക്കുന്നത് നരേന്ദ്രമോദിയെ മുന്നിൽ നിർത്തുന്നു എന്ന് മാത്രം ഇതാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ ആരോപണം മോദി കഴിഞ്ഞാൽ യോഗി വന്നേക്കും എന്നും അരവിന്ദ് കെജ്രിവാൾ പറയുന്നു മോദി പ്രധാനമന്ത്രി കസേലെ ഒഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഗ്യാരണ്ടികൾ പിന്നാലെ വരുന്നവർ നടപ്പിലാക്കുമോ എന്ന കാര്യം പോലും സംശയമാണ് എന്നൊക്കെ അരവിന്ദ് കെജ്രിവാൾ ആഞ്ഞടിച്ചിട്ടുണ്ട് ഏതായാലും ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരും എന്നാണ് അരവിന്ദ് കെജ്രിവാൾ പറയുന്നത് നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ നല്ല പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി എന്നാൽ ജാഡു പാർട്ടി ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ വേണ്ടത്ര ഒരു മികവ് പ്രകടിപ്പിക്കുന്നതിൽ ഇതുവരെ പിന്നാക്കം പോയ സാഹചര്യമാണ് നമ്മൾ കണ്ടിട്ടുള്ളത് എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ സാഹചര്യം മാറും എന്നാണ് അവരുടെ ഒരു പ്രഖ്യാപനം അരവിന്ദ് കെജ്രിവാൾ പുറത്തിറങ്ങിയത് വലിയ ആവേശത്തോടെയാണ് മറ്റു പല പാർട്ടികളും ഉറ്റുനോക്കുന്നത് നമ്മുടെ പി കെ കുഞ്ഞാലിക്കുട്ടിയൊക്കെ ഇത് ഉത്സാഹവും ആവേശവും വർദ്ധിപ്പിക്കാൻ കാരണമാകും എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് മറ്റ് സംഘടനകളും അരവിന്ദ് കെജ്രിവാളിനെ പിന്തുണച്ച് എത്തിയിട്ടുണ്ട് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള സംഘടനകളുടെ ഈ പിന്തുണ ഏത് തരത്തിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഉളവാക്കും എന്നതാണ് ഇനി അറിയേണ്ടത് ഏതായാലും മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എം നേതാവ് വൃന്ദ കാരാട്ടും അതുപോലെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനുമൊക്കെ അരവിന്ദ് കെജ്രിവാളിനെ വിട്ടയച്ചതിനെ അനുകൂലിച്ചുള്ള പ്രസ്താവനയുമായി പെട്ടെന്ന് തന്നെ രംഗത്തെത്തിയിട്ടുണ്ട് ഇപ്പോൾ ഒരു സംശയം ഈ ഇന്ത്യ മുന്നണിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി അരവിന്ദ് കെജ്രിവാൾ ആകുമോ എന്നതാണ് ഈ വലിയ നേട്ടം ഉണ്ടായാൽ ഒരു ദേശീയ നേതാവായി അരവിന്ദ് കെജ്രിവാളിനെ ഉയർത്തി കാണിക്കാം എന്ന് കരുതുന്നവരും ഉണ്ട് ഏതായാലും അരവിന്ദ് കെജ്രിവാൾ ചെറിയ രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ ഒരു സന്ദേശം നൽകുന്നുണ്ട് ബി ജെ പി അധികാരത്തിൽ വന്നാൽ കൂടുതൽ പേർ അറസ്റ്റിലാകും താൻ അറസ്റ്റിലായ പോലെ മറ്റ് നേതാക്കളും അറസ്റ്റിലാകുമെന്ന് അരവിന്ദ് കെജ്രിവാൾ വ്യക്തമാക്കും ആ പട്ടികയും അദ്ദേഹം പറയുന്നുണ്ട് മമതാ ബാനർജി എം കെ സ്റ്റാലിൻ തുടങ്ങിയവരുടെ പേരുകളാണ് അതിലുള്ളത് ഇവരൊക്കെ ബി ജെ പി അധികാരത്തിൽ വന്നാൽ ജയിലിലാകുമെന്ന കാര്യം ഉറപ്പാണെന്ന് കേജ്രിവാൾ ഓർമ്മിപ്പിക്കുന്നു അതുകൊണ്ട് ശക്തമായ ഒരു പ്രവർത്തനം നടത്തി ഇത്തവണ ബി ജെ പിയെ താഴെയിറക്കണം എന്നാണ് കെജ്രിവാളിൻ്റെ പ്രഖ്യാപനം ഏതായാലും അജി അരവിന്ദ് കെജ്രിവാളിൻ്റെ ഈ ജയിൽ മോചനം താൽക്കാലികമാണെങ്കിലും അത് ഒരു പ്രാധാന്യത്തോട് വേണം കാണാൻ അരവിന്ദ് കേജ്രിവാൾ ജയിലിൽ നിന്ന് ഇറങ്ങ എന്നത് ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ബി ജെ പിക്ക് ചെറിയ തോതിലെങ്കിലും ഒരു തിരിച്ചടിയായേക്കാം പക്ഷേ അത് പ്രധാനമന്ത്രിയുടെ താരപരിവേഷത്തെ എത്രമാത്രം ബാധിക്കുമെന്നത് ജൂൺ നാലിൻ്റെ റിസൾട്ട് വന്നാൽ മാത്രമേ പറയാൻ കഴിയൂ ഏതായാലും അരവിന്ദ് കെജ്രിവാളിൻ്റെ വരവ് ഒരു വലിയ ഊർജം പകർന്നത് ഈ ഇന്ത്യ മുന്നണിയിൽ പ്രകടമാണ് അവരുടെ പല പ്രതിഷേധ പരിപാടികളിലും അവരുടെ തെരഞ്ഞെടുപ്പ് പരിപാടികളിലൊക്കെ ഈ ആവേശം നല്ല രീതിയിൽ കാണാനും കഴിയുന്നു കഴിയുന്നുണ്ട് തന്നെ ഈ അരവിന്ദ് കെജ്രിവാൾ ജയിലിലേക്ക് മടങ്ങിപ്പോകുന്നതിന് മുൻപ് ഇന്ത്യ മുന്നണി കരുത്താർജിക്കും എന്ന് കരുതുന്നവരും ചെറുതല്ല പക്ഷേ അരവിന്ദ് കെജ്രിവാളിൻ്റെ കുരുക്ക് ഇവിടം കൊണ്ട് തീരുന്നില്ല ഖാലിസ്ഥാൻ അനുകൂല സംഘടനയായ സിക്സ് ഫോർ ജസ്റ്റിസ് എന്ന സംഘടനയിൽ നിന്ന് കെജ്രിവാൾ പണം സ്വീകരിച്ചുവെന്നൊരോപണം അടുത്തിടെ പൊങ്ങി വന്നിട്ടുണ്ട് ആരോപണം ഉന്നയിക്കുന്നത് മറ്റാരുമല്ല ഡൽഹിയുടെ ലഫ്റ്റനൻറ്റ് ഗവർണർ സക്സേനയാണ് എൻ ഐ എ ഈ കേസ് അന്വേഷിക്കണം എന്നാണ് സക്സേന ആവശ്യപ്പെടുന്നത് ഖാലിസ്ഥാൻ അനുകൂലമായ ഒരു ആശയപ്രചരണം രാജ്യത്ത് നടപ്പിലാക്കാനാണ് ഈ പണം ലഭിച്ചത് എന്നാണ് ആക്ഷേപം ഏതാണ്ട് പതിനാറ് മില്യൺ ഡോളർ ഇത്തരത്തിൽ സിക്സ് ഫോർ ജസ്റ്റിസ് ഇന്ത്യയിൽ വിതരണം ചെയ്തിട്ടുണ്ട് എന്ന ആരോപണമാണ് അവർ ഉന്നയിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ കേസ് കഴിയുമ്പോൾ അരവിന്ദ് കെജ്രിവാളിനെതിരെ മറ്റൊരു കേസ് വരും എന്ന കാര്യം ഉറപ്പാണ് ഒരുപക്ഷെ അന്വേഷണത്തിൽ ഒന്നും കണ്ടെത്തില്ലായിരിക്കാം എങ്കിലും അന്വേഷണവും കേസുമൊക്കെ നടക്കും എന്ന കാര്യം ഉറപ്പാണ് തന്നെ മാത്രമല്ല മറ്റുള്ളവരെ കൂടി ഇത്തരത്തിൽ കുരുക്കും എന്ന് അരവിന്ദ് കേജ്രിവാൾ പറയുമ്പോൾ അത് ഇന്ത്യയിലെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികൾക്കും ആകമാനം ഒരു ആശങ്കയാണ് ഉണ്ടാക്കുന്നത് ബി ജെ പി വീണ്ടും അധികാരത്തിൽ വന്നാൽ എന്ത് സംഭവിക്കും എന്നതാണ് ആ ആശങ്ക അതുകൊണ്ട് തന്നെ അവരെല്ലാം ഒറ്റക്കെട്ടായി ഇത്തവണ ബി ജെ പിയെ എതിർക്കാൻ രംഗത്തിറങ്ങണം എന്നാണ് അരവിന്ദ് കെജ്രിവാൾ ആവശ്യപ്പെടുന്നത് അത് വിജയിക്കുമോ എന്ന് കണ്ടറിയേണ്ടതുണ്ട് ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം കിട്ടിയ അരവിന്ദ് കെജ്രിവാൾ കൂടുതൽ കരുത്തനായി എന്നാണ് വലിയ ഒരു വിഭാഗം ഇന്ത്യ മുന്നണിയിലെ പാർട്ടികളും കരുതുന്നത് ഒരുപക്ഷെ ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി അരവിന്ദ് കെജ്രിവാളിനെ ഉയർത്താനും ഇത് മതിയാകും പക്ഷേ ബി ജെ പിയെ ഭയപ്പെടുത്താൻ അരവിന്ദ് കെജ്രിവാളിൻ്റെ ഈ വളർച്ചയ്ക്ക് ആകുമോ എന്ന കാര്യമാണ് ഇനി അറിയേണ്ടത് ജയിലിൽ നിന്ന് തടവുകാർ അവധിക്ക് വരുന്നത് പോലെയാണ് അരവിന്ദ് കേജ്രിവാൾ വന്നിരിക്കുന്നത് എന്നാണ് ബി ജെ പിയുടെ പരിഹാസം ആസാം മുഖ്യമന്ത്രിയായ ഹിമന്ത ബിശ്വ ശർമ്മയാണ് ഈ പരിഹാസം ഉന്നയിച്ചത് ഇത് ഒരു താൽക്കാലിക സംഭവം മാത്രമാണ് അരവിന്ദ് കേജ്രിവാൾ കുറ്റവിമുക്തനായിട്ടില്ല എന്നും ബി ജെ പി നേതാക്കൾ പറയുന്നു ഏതായാലും അഴിമതിക്കാരായ നേതാക്കൾക്കെതിരെയെല്ലാം ഇത്തരം കർശന നടപടികൾ ഉണ്ടാകും എന്ന സൂചനയാണ് ഇത് നൽകുന്നത് എന്ന് ബി ജെ പി വ്യക്തമാക്കുകയും ചെയ്യുന്നു വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് അങ്ങനെ ഒരു വലിയ പോർക്കളമായി മാറുകയാണ്